വെൽക്കം ബാക്ക് ടു ദി ചാനൽ ഗൈസ്. അപ്പോ നമ്മൾ ഇന്ന് എന്തിനാ വന്നിട്ടുള്ള ഹിബ പറഞ്ഞു കൊടുക്ക്. ഇന്നൊരു വിശേഷപ്പെട്ട ദിവസമാണ്. യെസ് ഗൈസ്, ഇന്ന് നമ്മൾ വോട്ട് ചെയ്യാൻ പോവാണ്. യെസ് ഗൈസ്, വി ആർ ഗോയിങ് ടു വോട്ട്. വോട്ട് ഫോർ? വോട്ട് ഫോർ ദി ഫ്യൂച്ചർ. ഫ്യൂച്ചറോ? ഐ മീൻ ഫ്യൂച്ചർ എന്നാ ലാമിനാന്നാ. എന്താ ചളി അടിക്കരുത്, നല്ലൊരു ദിവസമായിട്ട് ഗൈസ്. അപ്പൊ എന്തിനാ വന്നിട്ടുള്ള വെച്ചാ നമ്മളിന്ന് ഗവൺമെന്റിനെ തീരുമാനിക്കാൻ പോവാ. പോകുമ്പോൾ ഒരു പണ്ടത്തെ ഒരു ഫീൽ കിട്ടുന്നില്ലല്ലോ. എന്താ കുറവ്? എനിക്ക് മനസ്സിലായില്ല. എന്തോ ഒരു കുറവുണ്ടല്ലോ ഗൈസിലെ. അതിട്ടാലോ? എന്ത് ഗൈസ്, നമ്മളൊന്ന് റെഡി ആയിട്ട് വരാം. എന്നാലും നമുക്ക് വോട്ട് ചെയ്യാൻ ഒരു മൂഡ് വരുള്ളൂ. സാധനം സെറ്റ് ആയിരിക്കുകയാണ്. Yes guys, തലയിൽ അരിവാൾ, ഇവിടെ നെഞ്ചത്ത് കോണി. Yes guys, അപ്പോ എന്തായാലും ഗൈസ് നമുക്ക് ആകെ രണ്ടെണ്ണം ഒപ്പിക്കാൻ പറ്റിയിട്ടുള്ളു. വേറെ ആയിരുന്നു, നമുക്ക് കിട്ടിയില്ല ഗൈസ്. പോണ വൈക്ക് ഉണ്ടെങ്കിൽ അത് ഇടാലേ. പോണ വൈക്ക് അത് കിട്ടിയാ അത് ഇടാലേ. ആ അല്ല, ഇതിന്റെ തൊപ്പി തന്നെ രണ്ടെണ്ണം കിട്ടായില്ല, അല്ലെങ്കിൽ ഞാൻ രണ്ട് സൈഡിലും വേറെ വെച്ചീനി. കിട്ടിയില്ല. അതന്നെ ഗൈസ്, അപ്പൊ നമുക്ക് തൊപ്പി കിട്ടി, ബാഡ്ജ് കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടത്? മാല. മാലല്ല, ഇനി ഇവിടെ കൈമലൊരു വര വേണം. നല്ല ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോട്ടോ ഇടാൻ പറ്റി, ചാറാക്കാൻ പറ്റൂലേ. ഇങ്ങനെ കൈ ഇങ്ങനെ നാലാൾ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നിക്കുന്ന ആ സാധനം, ഇങ്ങനെ ഒരു കൈയും കൂടി അവിടെ വെക്ക്, ഇങ്ങനെ ഇങ്ങനെ വെച്ച് നിക്കുന്ന ഒരു സാധനല്ലേ, അത് വൈറൽ സാധനം. അത് നമുക്ക് എന്തായാലും ചെയ്യണല്ലേ ഹിബ. വോട്ട് ചെയ്യാൻ പോവാൻ പോവാണ് ഹിബന്റെ വോട്ടാണ് ഇന്ന് ഏറ്റവും പ്രത്യേകത ഉള്ള വോട്ട്. നമുക്ക് വോട്ട് ചെയ്യാൻ പോവാലേ. ഞാൻ ബൈക്ക് പോവാൻ. അപ്പൊ അയ്യോ, ഞാൻ സൈക്കിളിൽ വരും. സൈക്കിൾ മേലോ? എന്താ അതൊക്കെ ഉണ്ട് മോനെ. വിജയ് ഇന്ന് വോട്ട് ചെയ്യാൻ സൈക്കിളിലാ പോയാ. അപ്പൊ ഞാനും വിജയ് ഫാൻ ഉണ്ടാ. വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ് തമിഴ്നാട്ടിൽ. ഇതിനിടയിലാണ് പോളിംഗ് ബൂത്തിലേക്ക് നടൻ വിജയുടെ ഒരു മാസ് എൻട്രി. ഞാൻ ഭയങ്കര ഒരു വിയർത്തു. എന്താ നീ അപ്പൊ പറഞ്ഞുതരാ? എന്താ വിയർത്തത് ഗൈസ്? അതെന്താന്ന് വെച്ചാല് ഞാനവിടെ ഇലക്ഷന് വോട്ട് ചെയ്യാൻ വേണ്ടി പോയി. ഹിബാ, ഞാൻ ഇതിങ്ങനെ തൊപ്പിയൊക്കെ വെച്ച് ഇങ്ങനെ പോയി. അപ്പൊ എന്റെ നെഞ്ചത്താണെങ്കിൽ മറ്റേ ഏണീന്റെ ബാഡ്ജുണ്ടല്ലോ. അപ്പൊ ഒരു ഭാഗത്ത് LDFR, ഒരു ഭാഗത്ത് ഇവർ രണ്ടാളും ഇന്ന അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു പിടിക്ക. ഈ അമ്മക്ക് വോട്ട്, ഈ ഇങ്ങോട്ട് വോട്ട്. ഈ ഹിബാൻ കോസ് യൂട്യൂബ് ചാനലല്ലേ, നമ്മൾ എന്റെ കട്ട മറ്റേ ഫാൻസാണ്. ഇവർ എന്റെ ഫാൻസാ, ഓനോ ഓന്റെ ഫാൻസാണ്. ഇത് ഹിബന്റെ കട്ടാണ്, നമ്മൾ നിങ്ങളെ യൂട്യൂബ് കാണണ എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ സീന്. എന്നിട്ട് ഞാൻ അവസാനം എന്താക്കിന്നറിയോ? ഞാൻ പറഞ്ഞു ഒരു രക്ഷയില്ല, നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഭയങ്കര വലുതാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ എന്താ ചെയ്തോന്നറിയോ? രണ്ടിനും കുത്തിയോ? അല്ല, എന്താ ഈ എന്താ ടോസ് ഇടാൻ പറഞ്ഞു. അങ്ങനെ ഓൽക്ക് ഞാൻ ടോസ് ഇടാൻ ഒരേ പൈസ ഇല്ല. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇന്ത്യയിലും പൈസ ഇല്ല.
കാരണം എന്താ, ഞാൻ ചില്ലറക്കാരനല്ലല്ലോ. ഇന്ത്യയില് 2000 നോട്ടല്ല ഉണ്ടാവും. അങ്ങനെ ഒരു വിധത്തിൽ അവിടുന്ന് ഏതോ ഒരാളോട് ഉറുപ്പിയ വാങ്ങി. അങ്ങനെ ടോസ് ഇട്ടപ്പോണ്ടല്ലോ അതിന്റെ ഏറ്റവും കോമഡി, ടോസ് ഇട്ടപ്പോ കോയിൻ ഇങ്ങനെ നിക്കുന്ന ഇവ മണ്ണിൽ കുത്തിയിട്ട് അവസാനം ഒന്നും നോക്കിയില്ല, BJP കുത്തി. ഗൈസ്, അപ്പോ ഒരു രക്ഷ ഇല്ലാത്തതിനെ കൊണ്ടാ ചെയ്തത്. ആരും ഇതാ എടുത്തോ, എലക്ഷൻ കഴിഞ്ഞില്ല, ഇനി ഞാൻ തൊക്കി നോക്കൂല. ഗൈസ്, അപ്പോ അങ്ങനെയായിരുന്നു ഇന്നത്തെ സ്റ്റോറി. അപ്പോ എങ്ങനെയുണ്ട്, ഉഷാറല്ലേ ഞാൻ വോട്ട് ചെയ്ത്? നോക്കോ ഇവക്ക് എന്താ അഭിപ്രായം? രണ്ട് തൊപ്പിട്ടേക്കല്ലേ ഇഷ്ടപ്പെട്ടു. എന്റെ പോളിംഗ് കാർഡ് വേറെ സ്ഥലത്ത്, അപ്പൊ ഈ ബൂത്തില് പറ്റൂലല്ല. ഹിബ ഉണ്ട്, മറ്റേ ഇലക്ഷന് പോവാൻ നേരത്തെ ഹിബ മറ്റേ ID കാർഡിന് പകരം ഉണ്ട്, മറ്റേ ATM കാർഡ് എടുത്തു പോയിക്കിന്. ഇതവിടെ കൊടുക്കുന്നേ. അപ്പൊ അയാളെ മോളെ, ഇത് ATM അല്ല, ഇത് മറ്റേ പോളിംഗ് ബൂത്ത് ആണ്. ഞാൻ സാനിറ്റൈസർ ഇട്ടപ്പം തന്നെ. ഗൈസ്, ഹിബക്ക് മറ്റേ ഓഫീസർ മറ്റേ ഇതാണ് മൈലാഞ്ചി ആണ് ഇട്ടുകൊടുത്തത് അല്ലേ? നമുക്കൊക്കെ ഇതാ നോക്കിയാ. ഗൈസ്, അങ്ങനെ ഹിബക്ക് ഹിബ വോട്ട് പോലും ചെയ്തില്ല. ഗൈസ്, ഞാൻ അപ്ലൈ പറഞ്ഞാ, ഞാൻ വോട്ടർ ID വെക്കാം. അവിടെ പോയിട്ടുണ്ട് ATM ഒക്കെ എടുത്തു വരുന്നു. ഗൈസ്, രക്ഷല്ല കേട്ടോ, തീരെ ഒരു അന്തല്ലാണ്ടായിരിക്കണല്ലോ ഹിബക്ക്. അധികം വർത്താനം പറയണ്ട മോനെ. ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. അത് നമ്മളെ വോട്ടിംഗ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കും. നിങ്ങൾ എല്ലാവരും വോട്ട് ചെയ്തു എന്ന് നമ്മൾ വിചാരിക്കുന്നു അല്ലേ ഗൈസ്? യെസ്. അപ്പോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കും. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പോ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ തിരിച്ചു വരുന്നു. അത് വരും. എന്തോ ഒരു വെപ്രാളമേ.